വണക്കം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐക്കാരെ കണ്ടുപഠിക്കുക എന്നത് മലയാളം ന്യൂസിന് വേണ്ടി ഡോക്ടർ ശൂബ കെ എഴുതിയ ലേഖനമാണ് അതിലൊരു പ്രസക്ത ഭാഗമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ജീവിക്കുന്ന സാഹചര്യത്തിലെ അതീശ താല്പര്യങ്ങളോട് സമരം ചെയ്യുക എന്നതാണ് ഒരു വ്യക്തിയുടെയും ഒരു ജനതയുടെയും സ്വാഭാവികവും സർഗാത്മകവുമായ അവസ്ഥ ശാന്തത എന്നത് സ്വസ്ഥത എന്നത് അസ്വാഭാവികമാണ് സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും സമരങ്ങളുമാണ് ഇപ്പോൾ സാധ്യമാവുന്നത് സമരം ചെയ്യുക എന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിതാവസ്ഥ എന്ന് മാർക്സ് ഒരു അഭിമുഖത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് സംഘടനാ സംവിധാനങ്ങൾ ദുരുപയോഗിക്കുന്നവർക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐക്കാരിൽ നിന്നും ഉയരുമ്പോൾ പഠിക്കാനും പ്രതികരിക്കാനും പോരാടാനും ശേഷിയുള്ള ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റി കോളേജിലുള്ളത് എന്ന് പറയുന്നവരുടെ വാദം ശരിയാവുകയാണ് ഇങ്ങനെ മറ്റ് പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടനകൾക്കുള്ളിലും ആത്മഹത്യകളുടെയും കൊലപാതകങ്ങളുടെയും നീണ്ട നിര ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മേൽ ധനകാര്യ കായിക അതിക്രമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സെൽഫ് ഫിനാൻസിങ് ഓട്ടോണമസ് കോളേജുകൾക്കുള്ളിലും ഉണ്ടാവേണ്ടതുണ്ട് ഇതുപോലുള്ള സമരങ്ങൾ അതുപോലെ ഇടത് നിലപാടുള്ള അധ്യാപകരെ സംഘടനയിൽ നിന്നും അകറ്റി സംഘടനാ സംവിധാനത്തെ വിയോജിപ്പുള്ള അധ്യാപകർക്കെതിരെ സംഘടിതമായ നുണകൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നതും അവരെ കേസിൽ കൊടുക്കാനും നെഞ്ചത്ത് കുത്താനും സ്ഥലം മാറ്റാനും സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിക്കാനും ഉപയോഗപ്പെടുത്തുന്ന അധ്യാപകർക്കെതിരെ ഇടത് അധ്യാപകരും ഇതുപോലെയൊക്കെ ഒന്ന് ഒന്നിക്കേണ്ടതുണ്ട് അതിന് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളെ കണ്ടു പഠിക്കണം എന്നാണ് ഷുബ കേസ് പറയുന്നത് അതുപോലെ കോപ്പിയടിയും സ്വത്വവാദ ബഹുസ്വര വാചകമടിയും കൊണ്ട് പള്ളിയിൽ പോയി ഭഗവത്ഗീത ഉദ്ധരിച്ചും അമ്പലത്തിൽ പോയി കാണാതെ പഠിച്ച ഖുറാൻ ഉദ്ധരിച്ചും മഹാഭാരത സപ്താഹങ്ങളിൽ സംസ്കൃതം കാണാതെ പറഞ്ഞും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മലയാളം കഷ്ടപ്പെട്ട് ബുക്കിൽ നോക്കി ഉദ്ധരിച്ചും ഗാന്ധിയുടെയും മാർക്സിൻ്റെയും രസകരമായ കലർപ്പ് വിളമ്പിയും ഇടത് വേദികൾ ഉപയോഗിച്ച് സാംസ്കാരിക നായകന്മാരുടെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായി പറ്റിക്കൂടുന്നവർക്കെതിരെ ഇടതെഴുത്തുകാർക്കും ഈ വിദ്യാർത്ഥികളെ പോലെ സംഘടിക്കാം വിദ്യാർത്ഥികളെ കൊലയ്ക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെയും ഓട്ടോണമസിനെതിരെ സമരം ചെയ്തുകൊണ്ടുള്ള അനുകൂല നയങ്ങളെയും തഴുകി ജീവിക്കുന്ന ഇടതുപാർട്ടികൾ രാഷ്ട്രത്തെ മുഴുവനായി വിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ സംഘടനകൾ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ അവശേഷിക്കുന്ന ജനാധിപത്യവാദികൾക്ക് രാഷ്ട്രീയ സമരങ്ങൾക്ക് വേണ്ടി സംഘടിക്കാനും ഇത് ഉപകാരപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ അവരെ ഭയപ്പെടേണ്ട കാലം ഉടനെ വരുമെന്ന് തിരിച്ചറിയുകയെങ്കിലും വേണം അതുപോലെ കുട്ടികളുടെ ചോര കണ്ട് ആവേശപ്പെട്ട് തുള്ളിച്ചാടുന്ന നരഭോജികളായ മാധ്യമ പ്രവർത്തകർ തൊഴിൽ പീഡനങ്ങൾ കൊണ്ടും ആത്മവഞ്ചനകൾ കൊണ്ടും കെട്ടുനാറിയ സ്വന്തം ഇടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കോർപ്പറേറ്റ് യജമാനന്മാർക്കെതിരെ തനിക്ക് വേണ്ടിയും സുഹൃത്തിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എതിരിട്ട് പുതിയ വിനിമയ സാധ്യതകൾ രൂപപ്പെടുത്താനും ഈ സമരം ഉപകാരപ്പെടട്ടെ യൂണിവേഴ്സിറ്റി കോളേജ് ചരിത്രവും ജീവിതവും ചലനവും മറ്റു ഉറങ്ങിക്കിടക്കുന്ന വലിയ മ്യൂസിയമാകണമെന്ന് ആഗ്രഹിക്കുന്ന രാജകീയ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന കൊട്ടാരം കാവൽക്കാർ ചെവികളിൽ കേൾക്കേണ്ടത് ഇരുമ്പഴികൾ തുറന്ന് പുറത്തേക്ക് പരക്കുന്നവരുടെ ഇരമ്പുന്ന ശബ്ദമാണ് ചരിത്രം അങ്ങനെയാണ് ഉറങ്ങുന്നവരല്ല അത് നിർമ്മിക്കുന്നത്